പോലീസ് സേനയിലുള്ള വിരലെണ്ണാവുന്ന ചില പ്രവൃത്തികൾ നടത്തുമ്പോൾ അത് പോലീസ് സേനക്കാകെ കളങ്കം വരുത്തി വെക്കത്തക്ക രീതിയിലാകുന്നു എന്നതും നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. പോലീസ് സേനയ്ക്ക് ചേരാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരോട് ഒരു ദയയും ദാക്ഷിണ്യവും കാണിക്കാൻ പറ്റില്ല. തന്നേക്കാൾ പ്രാധാന്യത്തോടെ തൻ്റെ മുന്നിലെത്തുന്ന പൊതുജനങ്ങളെ കാണലാണ് തൻ്റെ പ്രാഥമികമായ കർത്തവ്യം എന്ന ബോധം ഓരോ ആളിലും ഉണ്ടാവണം. മൂന്നാം മുറ ഉൾപ്പെടെയുള്ള പ്രവണതകൾ നടക്കുന്നില്ല എന്ന് തന്നെ ഉറപ്പുവരുത്താൻ കഴിയേണ്ടത്. അതിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള CCTV സ്ഥാപിച്ചു വരികയാണ്. പോലീസ് കൺട്രോൾ റൂമിലും മുതിർന്ന പോലീസ് ഓഫീസർമാർക്കും ഈ ദൃശ്യങ്ങൾ കാണാനാകും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് തോന്നുന്നുണ്ടാവുക. ഇതൊരു തമാശയായി തോന്നി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർക്ക്. മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു ഗൗരവവും കൊടുക്കുന്നില്ല എന്ന് ഉറപ്പിക്കാവുന്ന ഒന്നുകൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം കിളികൊല്ലൂരിൽ സ്റ്റേഷനിൽ സഹോദരങ്ങളെ പോലീസ് അടിച്ചു വശം കെടുത്തിയ വാർത്ത നമ്മൾ ആരും മറന്നിട്ടില്ല. ഇപ്പോൾ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവരെ മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദനം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് താൻ. പക്ഷേ മർദ്ദിച്ചതാരെന്ന് കമ്മീഷണർക്ക് കണ്ടെത്താനായില്ലത്ര. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണവും വിശകലനങ്ങളുമായി നമുക്കൊപ്പം മർദ്ദനമേറ്റ സഹോദരന്മാരിൽ ഒരാളായ വിഘ്നേഷ് തന്നെ ചേരുന്നു. ഒപ്പം റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായി പോലീസ് ഉദ്യോഗസ്ഥനായ TK രാജ്മോഹൻ, ആക്ടിവിസ്റ്റായ ദിനുവയിൽ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ റോയി മാത്യു. ആദ്യം വിഘ്നേഷിലേക്ക് തന്നെ. വിഘ്നേഷ്, ഒരുപാട് അലറി വിളിച്ച ശേഷമാണ്, നീതിക്ക് വേണ്ടി ഒരുപാട് അലറി വിളിച്ച ശേഷമാണ് വിഘ്നേഷിൻ്റെയും സഹോദരൻ്റെയും കാര്യത്തിൽ ഒരു തിരിഞ്ഞു നോട്ടത്തിനെങ്കിലും ഈ സർക്കാർ തയ്യാറായത്, പോലീസ് തയ്യാറായത്. പല തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വന്നു. മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരന്തരം വാർത്തകൾ നൽകി. പക്ഷേ അതിനുശേഷവും, കാര്യങ്ങൾക്ക് ഇത്ര വ്യക്തത ഉണ്ടായതിനു ശേഷവും ഇത് അന്വേഷിച്ചിട്ട് വരുന്ന റിപ്പോർട്ടിൽ വിഘ്നേഷിനൊക്കെ മർദ്ദനമേറ്റിട്ടുണ്ട്. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. പോലീസുകാർ ആരോപിക്കുന്നത് പോലെ പോലീസ് സ്റ്റേഷന് പുറത്തു വെച്ചുണ്ടായ സംഘടനത്തിലല്ല മർദ്ദനമേറ്റത്. പക്ഷേ ഈ മർദ്ദിച്ചത് ആരാണെന്ന് അന്വേഷിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയ കമ്മീഷണർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ വിഘ്നേഷും സഹോദരനും പരസ്പരം തല്ലിയതാണെന്ന് വരെ പറയാനുള്ള സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ, അത് ആകെ വായിച്ചു നോക്കിയപ്പോൾ വിഘ്നേഷിന് എന്തിനാണ് തോന്നിയത്? അത് ഏറ്റവും വിചിത്രമായിട്ടുള്ള റിപ്പോർട്ടായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഈ എല്ലാവർക്കും, ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ആ സ്റ്റേഷനിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം നടന്നുണ്ട്, കസ്റ്റോഡിയൽ ടോർച്ചർ നടന്നുണ്ട്. അത്രയും ക്രൂരമായിട്ട് പോലീസ് ഞങ്ങളെ മർദ്ദിച്ചിട്ടുണ്ട്. മൂന്നാം മുറ ഉൾപ്പെടെ എൻ്റെ കാലിൻ്റെ വെള്ള പത്തി ഉൾപ്പെടെ അടിച്ചു പൊട്ടിച്ച് എൻ്റെ മുട്ടിനടി കയറ്റി ഇടിച്ച് അനീഷ് എന്ന് പറയുന്ന അവിടുത്തെ SI. ഇതെല്ലാം ഒരു 1000 വട്ടം ഞാൻ പലരോടായിട്ട് പറഞ്ഞതാണ്. ഞാൻ മൊഴി കൊടുത്തപ്പോഴും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും അറിയുകയും ചെയ്യുക അവിടെ മർദ്ദനം നടന്നിട്ടുണ്ട്. മർദ്ദിച്ചത് അവിടുത്തെ SI അനീഷ് എന്ന് പറയുന്ന ആളും അയാളുടെ കൂടെ നിന്ന് SHO ആയിട്ടുള്ള CA വിനേത് എന്ന് പറയുന്ന ആളും കൂടാണ് ഞങ്ങൾ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. അതിനോടൊപ്പം കൂടി എന്നെ വിളിച്ചു വരുത്തിയ മണികണ്ഠൻ മർദ്ദിക്കുന്നുണ്ട്, ലഗേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരെ എൻ്റെ നട്ടിൽ അടിക്കുന്നുണ്ട്, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രകാശ്ചന്ദ്രൻ മർദ്ദിക്കുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് മർദ്ദനം നടന്നിട്ടുണ്ട്, പക്ഷേ മർദ്ദിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതൊരു വാക്കും എഴുതിയിട്ടുണ്ട്, ഉപോത്ബലകമായ സാക്ഷിമൊഴികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്ന്. ഇവർ ഈ പോലീസ് സ്റ്റേഷനകത്ത് CCTV ഇല്ലാത്തൊരു മൂലയ്ക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ചവിട്ടി തേച്ച് ഡ്രസ്സ് വലിച്ചു കീറി കൈവിലങ്ങ് വിട്ട് ഇങ്ങനെ തല്ലിയിട്ട് അതിന് സാക്ഷിയില്ലെന്ന് പറയുമ്പം നമ്മൾ അതിന് എന്ത് ന്യായീകരണമാണ് സാർ പറയേണ്ടത്? എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഇത് തീർച്ചയായിട്ടും വെള്ള പൂശാൻ വേണ്ടിയിട്ടുള്ള ഈ ഇതിനകത്ത് ഏറ്റവും വലിയ ക്രൂരമായിട്ട് മർദ്ദിച്ച SI അനീഷ് എന്ന് പറയുന്ന ആളെയും അതോടൊപ്പം അയാളുടെ കൂടെ നിന്ന് CA വിനോദം എന്ന് പറയുന്ന ആളെയും ഉയർന്ന റാങ്കുള്ളവരെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ്. പക്ഷേ അതിൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനും എൻ്റെ ചേട്ടനും ഒരുമിച്ചല്ല സ്റ്റേഷനിൽ ചെന്നത്. ഞാൻ ചെന്ന് മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെന്നതാണ്. കേസിൻ്റെ ഗൗരവ MDMA ആണെന്നറിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു, കൃത്യമായിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പം ഈ പ്രകാശൻ എന്ന് പറയുന്ന ആൾ അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തതാണ്, അതെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ മർദ്ദനം നടന്നതും മർദ്ദിച്ചതും വളരെ ലഘൂകരിച്ച് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഈ ഉയർന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴ്ന്ന ഏറ്റവും CPO അവിടുത്തെ GD ചാർജുള്ള പോലീസുകാരൻ്റെ ഒക്കെ തലയിലെല്ലാം വെച്ച് കെട്ടിയിട്ട്. അതാണ് എനിക്കിത് വായിച്ചപ്പം തോന്നിയത് സാർ. വിഘ്നേഷ്, ഈ അവിടെ ഉണ്ടായ മർദ്ദനത്തെക്കുറിച്ച് പലവട്ടം ഇപ്പോൾ വിഘ്നേഷ് പറഞ്ഞിട്ടുണ്ട്. ഈ CCTV കുറിച്ചൊക്കെ അല്പം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞതും നമ്മളൊക്കെ കേട്ടു. ഈ CCTV എല്ലായിടത്തും വന്നിട്ടിനി എന്തിനാണ്? അത് കാണുകയും പരിശോധിക്കുകയും അതൊക്കെ ഏതെങ്കിലും അന്വേഷണത്തിന് ആവശ്യമുണ്ടെങ്കിൽ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതേ ഉന്നത ഉദ്യോഗസ്ഥരാണ്. റിപ്പോർട്ട് നൽകിയ കമ്മീഷണറെ പോലെയുള്ള ആളുകളാണ്. ഈ കമ്മീഷണറുടെ അടക്കം ഇടപെടൽ ഏത് തരത്തിലായിരുന്നു ഈ പോലീസിൽ നിങ്ങൾക്കെതിരായിട്ട് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ഉന്നത ഉദ്യോഗസ്ഥർ SHO SIയെയും ഒക്കെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒരുപാട് ഒരുപാട് മുറവിളികൾക്ക് ശേഷമാണ് പേരിനെങ്കിലും ഒരു നടപടി എടുക്കാൻ സർക്കാർ തയ്യാറായത്. പക്ഷേ ഈ എൻ്റെ സംശയം, ഈ കമ്മീഷണർ വിളിച്ച് വരുത്തി നിങ്ങളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്, എങ്ങനെയായിരുന്നു സമീപനം? ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് എനിക്ക് കഴിഞ്ഞ മാസം ഒക്ടോബർ 3 ആദ്യമേ നമ്മുടെ കൊല്ലം കമ്മീഷണർ ഓഫീസിൽ ഞാൻ എത്തുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ആണ് ചെന്നത്. അന്ന് ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കമ്മീഷണറോട് ഞാൻ പറഞ്ഞതാണ്, മാഡം ഇത് കള്ളക്കേസാണ്, ഞങ്ങളെ ഇവർ കള്ള FIR എഴുതി 12 ജയിലിലിട്ടു, എൻ്റെ ചേട്ടൻ്റെ കല്യാണം മുടക്കി, എനിക്ക് കിട്ടാനിരുന്ന ജോലി നശിപ്പിച്ചു തന്നു, ജീവിതം മുഴുവൻ ആത്മഹത്യയുടെ വക്കിലാണെന്നെല്ലാം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് കമ്മീഷണർ മെറിൻ ജോസഫ് എന്ന് പറയുന്ന മാഡം ആയിരുന്നു. ആ മാഡം പറഞ്ഞു, ഇതിപ്പം പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ പോലീസുകാരെ അടിച്ചെന്നാണല്ലോ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്, നിങ്ങൾ സ്റ്റൂളെടുത്ത് തലയടിച്ച് പൊട്ടിച്ചെന്നാണല്ലോ ഞാൻ അറിഞ്ഞതെന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വാഭാവികമായിട്ടും ആ മാഡത്തെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കരഞ്ഞു പറഞ്ഞു, മാഡം അങ്ങനല്ല, മാഡം വേണമെങ്കിൽ CCTV ദൃശ്യം പരിശോധിച്ചോളൂ, അങ്ങനല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2 കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് മുൻമന്ത്രിയായിട്ടുള്ള സഖാവ് ജെ മേഴ്സിസഖാവ് ഉൾപ്പെടെ ഇടപെട്ട് അവിടെ വന്ന് കൃത്യമായിട്ട് ഗൗരവമുള്ള കേസാണെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് കൃത്യമായ നിലപാടെടുക്കണമെന്നെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം തന്നെ ഇനി നിങ്ങൾ വരണ്ടല്ലോ, ഇപ്പം തന്നെ മൊഴി രേഖപ്പെടുത്താം എന്ന് പറഞ്ഞ് ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും എല്ലാം മൊഴി രേഖപ്പെടുത്തിയത്. അപ്പോഴും എൻ്റെ അടുത്ത് ഈ മെറിൻ ജോസഫ് എന്ന് പറയുന്ന മാഡം പറയുന്നുണ്ട്, ഐ അപ്പോളജൈസ് ദാറ്റ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനിങ്ങനെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ കരുതി കാക്കിക്കുള്ളിൽ നല്ല മനുഷ്യരുണ്ട്, അവർ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തരുമെന്ന്. പക്ഷേ ഇത് അവസാന റിപ്പോർട്ട് വന്നപ്പം ഏറ്റവും ക്രൂരമായിട്ട് അടിച്ച SI എന്ന് പറയാം, SI അനീഷിനൊരു പ്രശ്നവുമില്ല, CA വിനോദിനൊരു പ്രശ്നവുമില്ല, പ്രശ്നം മൊത്തവും ഈ ഏറ്റവും കീഴ്ക്കെട്ടിലെ പോലീസുകാർക്ക് എല്ലാം പ്രകാശന്തൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. പ്രകാശന്തൻ്റെ തെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ ആണിക്കല്ല് പ്രകാശന്തൻ്റെ തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പോഴും കണ്ടിരിക്കുന്ന 2 വീഡിയോ അല്ല വീഡിയോ, അതിന് ശേഷമാണ് കൈവലം കിട്ട് ക്രൂരമായിട്ട് ഞങ്ങൾ അടിക്കുന്നത്. അതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ അകത്ത മുറിയിൽ കൊണ്ടിട്ട് ചവിട്ടി തേക്കുന്നതും ഷർട്ട് വലിച്ചീറുന്നതും വിരൽ ഓരോന്ന് അടിച്ചു പൊട്ടിക്കുന്നതും. അതിനെല്ലാം പൂർണ്ണ ഉത്തരവാദി അവിടുത്തെ SIയും CAയും തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് SI ആണ് എൻ്റെ മുഖത്ത്, അനീഷ് എന്ന് പറയുന്ന ആളാണ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ജീവിതം തൊലച്ചു തരും, പുറലോകം കാണിക്കാതെ തൊലച്ചു തൊലച്ചു തരും. ഈ വാക്ക് ഒരുപാട് തവണ അയാൾ ഉപയോഗിച്ചു. അയാളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മനുഷ്യനാണ്. അയാൾക്കെതിരെയൊക്കെ ഒരുപാട് കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത്. എന്നിട്ടും അയാൾക്ക് യൂണിഫോം ഇട്ട് ഞാൻ നടക്കുന്ന തന്നെ എൻ്റെ ജീവന് പോലും എൻ്റെ നല്ല, ഇതിപ്പം ഞാൻ പറയുമ്പോൾ മീഡിയ ചർച്ച ചെയ്യും, സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാം ഇത് വിടും, എന്നാലും പുറത്തിറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല പേടിയുണ്ട്. കൂടിപ്പോയാൽ കൊല്ലും, അതെന്തോ ആയിക്കോട്ടെ, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അത്രയും പേടിച്ച് നടക്കണ്ടേ? ഒരു പോലീസുകാരനെതിരെ പരാതി കൊടുത്താൽ അത്രയും പേടിച്ച് നടക്കണം? അയാളെ പോലെ ഒരാളൊക്കെ, അയാൾ അത്രയും വെല്ലുവിളിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അന്ന് ഇതിപ്പോൾ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി നട്ടലൊടിക്കും എന്നൊക്കെയാണ് വൈദ്യ പരിശോധിക്കാൻ മുമ്പായിട്ട് പറഞ്ഞത്. തിരിച്ചിവിടെ തന്നെ കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് ഭീഷണി. ഞാൻ പണ്ടൊരുത്തൻ്റെ നട്ടല് ചവിട്ടി ഓടിച്ചിട്ടുണ്ട് ജയിൽ വാറിനായിരുന്ന സമയത്ത്, എന്നിട്ട് എൻ്റെ രോമത്തി ഒരുത്തിന് തൊട്ടിട്ടില്ലടാ, അതുകൊണ്ട് നിന്നെ ഒന്നും പേടിയില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇതെല്ലാം ഞാൻ എൻ്റെ പരാതിക്കകത്ത് വളരെ കൃത്യമായിട്ട് എൻ്റെ മൊഴിക്കകത്ത് ഞാൻ കൊടുത്ത ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന് പോലും. പക്ഷേ എന്നിട്ടും ഇതിനകത്ത് അവരെഴുതിയേക്കുന്നത് നിങ്ങൾക്ക് മർദ്ദനമേറ്റുണ്ട്, പക്ഷേ മർദ്ദിച്ചത് ആരാണെന്ന് അറിയത്തില്ല. സെല്ലിനകത്ത് പിന്നെ ഈ പോലീസ് സ്റ്റേഷനകത്ത് എന്തായാലും പുറത്തുനിന്നൊരാളും അതിലെ അടി കയറി ഞങ്ങൾ അടിക്കത്തില്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നത് അതിന് ശേഷമുള്ള CCTV ദൃശ്യം ദയവ് ചെയ്തിട്ട് DGP അല്ലെങ്കിൽ കമ്മീഷണറോ ആരെങ്കിലും ഇടപെട്ടുകൊണ്ട് അതും കൂടി പുറത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ബഹുമാനോട് കോടതിയിലെങ്കിലും ഹാജരാക്കണം. അതായത് എനിക്കും എൻ്റെ ചേട്ടനും പറ്റിയ അവസ്ഥ ലോകത്ത് ഒരു മനുഷ്യനും ഉണ്ടാകരുത്, ഒരു മനുഷ്യനും. ഇനിയും ഒരുപാട് പേർക്ക് ഉണ്ടാകും എന്നതിൻ്റെ സൂചന തന്നെയാണ് വിഘ്നേഷ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്. കാരണം ജീവിതം തുലച്ചു കളയാൻ, അല്ലെങ്കിൽ തുലച്ചു കളയാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ചവിട്ടി നട്ടലൊടിക്കാൻ വേണ്ടി ഒരു മടിയുമില്ലാത്ത, ആരെയും പേടിയില്ലാത്ത പോലീസുകാരാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഉള്ളത്. അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ് വിഘ്നേഷും സഹോദരനും ഒക്കെ. ഈ സംസ്ഥാനത്തെക്കുറിച്ച് ഇത്രയെല്ലാം സംഭവിച്ച് ആരോഗ്യം എത്രമാത്രം വീണ്ടെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ ഇതുപോലെ ഒരു റിപ്പോർട്ട് പുറത്തു വരികയും ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച്, നിയമവാഴ്ചയെക്കുറിച്ചൊക്കെ എന്താണ് വിഘ്നേഷിന് പറയാനുള്ളത്? അല്ല സാർ, ഞാൻ അങ്ങനെ പറയുകയല്ല. എന്നിരുന്നാലും ഒരുപാട് നല്ല പോലീസുകാരുണ്ട് ആ സ്റ്റേഷനിൽ പോലും. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കണ്ടപ്പോൾ നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങൾക്ക് നീതി കിട്ടണം. കാര്യം അവിടെ കണ്ടു നിന്ന പോലീസുകാരുണ്ട്, പക്ഷെ അവർക്കൊന്നും ഈ മൊഴി കൊടുക്കാനോ, പല പോലീസുകാരെയും ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പോലും അവർ മുക്കിയിട്ടുണ്ട്.
അവരെ മൊഴിയെടുത്തിട്ടില്ല. ഈ ആ വീഡിയോ റിലീസായതിനു ശേഷം ആ വീഡിയോയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനുണ്ട് ഫോൺ വിളിച്ച് വെളിയിലോട്ട് പോകുന്നത്, അയാളുടെ മൊഴി ഇതിനകത്ത് എടുത്തിട്ടില്ല. അതേപോലെ പിടിച്ചു മാറ്റുന്ന ഒരു പോലീസുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തിട്ടില്ല. പല പോലീസുകാരുടെ മൊഴി ഇതിനകത്ത് മുക്കിയിട്ടുണ്ട് അവർ. അപ്പൊ അവർക്ക് അനുകൂലമായിട്ടുള്ള സംവിധാനത്തെ കുറിച്ചാണ്. കാരണം ഇങ്ങനെ ഇഷ്ടമുള്ള മൊഴികൾ സ്വീകരിക്കാനും അത് കമ്മീഷണർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്, ഡി ജി പി വരെ ഇടപെട്ട കേസാണ്, രാഷ്ട്രീയമായി ഇടപെടൽ ഉണ്ടായ കേസാണ്, മുഖ്യമന്ത്രി വരെ നേരിട്ട് ഇടപെടാൻ സാഹചര്യമുണ്ടായ ഒരു കേസാണ്, എന്നിട്ട് ഇങ്ങനെ മൊഴി മുക്കുകയും ഇഷ്ടമുള്ള പോലീസുകാരെ രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന റിപ്പോർട്ട് വരുമ്പോൾ പിന്നെ ഈ സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് ഇവിടെ പ്രതീക്ഷിക്കാനുള്ളത്? അതെ, അത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാനും ചില ഉയർന്ന ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത്ര ഇടപെടലും മാധ്യമ ശ്രദ്ധയൊക്കെ വരുമ്പോൾ സത്യസന്ധമായ, പക്ഷേ ഈ റിപ്പോർട്ട് വന്നത് എനിക്ക് തോന്നുന്നു മീഡിയ അറ്റൻഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് ഇവർ സ്റ്റാപ്പ്ലർ അടിച്ച് കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ഞങ്ങൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞ് കൊടുത്തത്. അതാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ കരുതി സത്യസന്ധമായി ഇത്രയും ഈ ലോകം മൊത്തം അറിഞ്ഞൊരു കേസാവുമ്പം ഉറപ്പായിട്ട് ഒരു മാന്യത വെച്ചിട്ട് അവർ എഴുതുമെന്ന് കരുതി. ഇതിനകത്ത് ആകെ ഒരു മാന്യത ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നതാണെന്നൊക്കെ. പക്ഷെ ബാക്കി മർദ്ദനത്തിനെ അങ്ങ് ലഘൂകരിച്ച്, മർദ്ദിച്ചവരെ അങ്ങ് ലഘൂകരിച്ച് ബാക്കി പോലീസുകാരല്ല. അപ്പം ഈ സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന കണക്ക് ഈ സ്വാധീനം വരുന്നുണ്ട്. സ്വാധീനം വരുന്നത് കൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും എസ് ഐയും സി ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വഴി ഒരുക്കിയത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പേര് കൃത്യമായിട്ട് ഇതിനകത്ത് വന്നതിനെ മർദ്ദിച്ചത് എസ് ഐയും സി എയും തന്നെയാണെന്ന് ഇതിനകത്ത് വന്നതിനെ. കാരണം ഞാൻ എൻ്റെ മൊഴിക്കകത്ത് കൃത്യമായിട്ടത് പറയുന്നുണ്ട്, അന്നും പറയുന്നു ഇന്നും പറയുന്നു. ഇനി ഇതിൻ്റെ ഏത് അറ്റം വരെ പോയാലും ഞാൻ പറയാം അവർ തന്നെയാണ് മർദ്ദിച്ചത്. കാരണം ഏതെങ്കിലും ഒരു കോടതിയിൽ സത്യം ഇവരിനി എത്ര ഇതാക്കിയാലും വരും. ശരി വിഘ്നേഷ്, നീണ്ടു നിൽക്കുന്ന വലിയ ശ്രമകരമായ ഒരുപാട് വന്മതിലുകൾ ചാടിക്കിടക്കേണ്ട നിയമ പോരാട്ടമാണ് വിഘ്നേഷിനെ കാത്തിരിക്കുന്നത്. വിജയിക്കാൻ കഴിയും, വിജയിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. പക്ഷേ നമുക്ക് നിലവിലെ സംവിധാനവും സാഹചര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് എത്രമാത്രം ഫലവത്താകുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിഘ്നേഷിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ രാജ്മോഹൻ, താങ്കൾക്ക് ഈ പോലീസിൻ്റെ രീതികളും അന്വേഷിക്കാനുള്ള വഴികളും ഒക്കെ അറിയാവുന്നതാണ്. എനിക്ക് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെയെങ്കിൽ ഒരു കസ്റ്റഡി മരണത്തിനും ഒരു കസ്റ്റഡി മർദ്ദനത്തിനും സാക്ഷികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിച്ചാലും ഇതുപോലെ ഒരു റിപ്പോർട്ട് എഴുതി അവസാനിപ്പിക്കാനുള്ളതേ ഉള്ളല്ലോ. ശ്രീ രാജ്മോഹൻ, താങ്കൾക്ക് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളടക്കം പറഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ശ്രീ അഭിജിത്ത്, ഈ വന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ വളരെ നിരുത്തരവാദപരമാണ്, അത് നിർഭാഗ്യകരമാണ്. കാരണം ജില്ലാ പോലീസ് മേധാവിയായ ഒരു ആളുടെ കൈവശത്ത് നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് വരിക, അതായത് അവരേത് ജില്ലയുടെ ഉത്തരവാദിയാണോ ആ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം നടന്നിരിക്കുകയാണ്, ആ സംഭവം നടന്നു എന്ന് പറയുകയും ആ സംഭവത്തിൽ അവർക്ക് മർദ്ദനമേറ്റു എന്ന് പറയുകയും അതേസമയം മർദ്ദിച്ചത് ആരായെന്ന് അവർക്ക് അന്വേഷണത്തിൽ കണ്ടെത്താൻ കണ്ടിയിട്ടില്ല എന്ന് പറയുന്നത് തികഞ്ഞ നിരുത്തരവാദമാണ്. അതൊരു ഒരു റെസ്പോൺസിബിൾ പോലീസ് ഓഫീസറുടെ ഒരു എൻക്വയറി റിപ്പോർട്ട് അല്ല അത്. കാരണം നമുക്കറിയാം ജില്ലാ പോലീസ് മേധാവി, ഞങ്ങളൊക്കെ ജില്ലാ പോലീസ് മേധാവി ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ജില്ലക്കകത്ത് ആ ജില്ലാ പോലീസ് മേധാവിയുടെ ജില്ലക്കകത്ത് എന്ത് സംഭവങ്ങളുണ്ടായാലും ആ സംഭവത്തിൻ്റെ പരമപ്രധാന ഉത്തരവാദി ആ ജില്ലാ പോലീസ് മേധാവി തന്നെയാണ്, ഒരു സംശയമില്ല. അത് അട്രോസിറ്റി ആയാലും ശരി, കസ്റ്റോഡിയൽ പ്രശ്നങ്ങളായാലും ശരി, അല്ലെങ്കിൽ മറ്റ് കേസുകളായാലും ശരി, കേസ് തെളിയിച്ചാലും ശരി, അല്ല ഗുഡും ബാഡും ഒക്കെ അതിൻ്റെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം ആ ജില്ലാ പോലീസ് മേധാവിക്കാണ്. അപ്പം ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്, കാരണം അവരുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം നടന്നുവെന്നും ആ സംഭവത്തിൽ ഒരാൾക്ക് രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും, പക്ഷേ പരിക്ക് എങ്ങനെ ഉണ്ടായെന്നും പ്രതികൾ ആരാണെന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് വളരെ വണ്ടർഫുള്ളായ റിപ്പോർട്ടാണത്. അത്തരത്തിൽ റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്ത് ലോകം കാണുന്നത്, എങ്ങനെയാണ് ആ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ അതിൽ ഒപ്പിട്ടയക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നമ്മളറിയാം അവിടെ സി സി ടി വി ഉണ്ട്. ഈ സി സി ടി വിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ 2020 ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം 2021 നമ്മൾ ഡി ജി പിയുടെ ഒരു സർക്കുലർ ഉണ്ട്. എനിക്കൊന്ന് സർക്കുലർ 23/20/21. ആ സർക്കുലർ വളരെ ക്ലിയറായിട്ട് ഈ സുപ്രീം കോടതിയുടെ എല്ലാ ഡയറക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഡയറക്ഷൻ പ്രകാരം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഒരു സി സി ടി വി എല്ലാ സ്ഥലത്തും സ്ഥാപിക്കണം എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും തന്നെ എല്ലാ സ്ഥലത്തും എക്സെപ്റ്റ് ആ ബാത്റൂമിനകത്ത് ഒഴിച്ചിട്ട്, വാഷ്റൂമിനും ബാത്റൂമിന് അകത്തൊഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും കോറിഡോറിൽ, എസ് ഐയുടെ റൂമിൽ, സി ഐയുടെ റൂമിൽ, കോമ്പൗണ്ടിൽ, അല്ലെങ്കിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് എല്ലാ സ്ഥലത്തും. അപ്പം അത്തരത്തിൽ ഒരു ഗൈഡ് ലൈൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളം. കൂടാതെ നിർദ്ദേശം പറയുകയാണ് അതിനൊരു ഒരു ജില്ലാതല കമ്മിറ്റി, ഒരു സംസ്ഥാനതല കമ്മിറ്റിയാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ കമ്മിറ്റി അത് എപ്പോഴും നോക്കണം, അത് ശരിയാണോ അല്ലെങ്കിൽ അവിടെ സി സി ടി വി ഫംഗ്ഷനിങ് ആണോ അല്ല വർക്ക് ചെയ്യുന്നില്ല, എത്ര സി സി ടി വി ഫംഗ്ഷൻ ചെയ്യുന്നില്ല ഒക്കെ ജില്ലാ കമ്മിറ്റി, ജില്ലാ പോലീസ് മേധാവിയൊക്കെ മെമ്പറായ കമ്മിറ്റി നോക്കി കാര്യങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇതൊന്നും ചെയ്യാതെ എന്ന് മാത്രമല്ല അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ 18 മാസം വരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്, 18 മാസം പോയിട്ട് 12 മാസം നിർബന്ധമായി സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് എന്ന് മാത്രമല്ല അതിലേറ്റവും വണ്ടർഫുള്ളായി വേറൊരു പാർട്ടെന്ന് വെച്ചാൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഏതെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നിൽ ഒരു പരാതിയായി ചെന്നാൽ ആ കമ്മീഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സി സി ടി വിയുടെ പോർഷൻ, ആ സി സി ടിയുടെ പാർട്ട് ഉടനെ സീസ് ചെയ്ത് എടുക്കണം എന്നും കൂടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ബൃഹത്തായൊരു സംവിധാനം നമ്മുടെ പരമോന്നത നീതിപീഠം ഇവിടെ ഒരു നിർദ്ദേശം മാതിരി തന്നതും ആ നിർദ്ദേശം വളരെ 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 ബുദ്ധിയുള്ളവരാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ക്രൈമുകൾ ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ തന്നെ ഇനി സി സി ടി വിയിൽ അങ്ങാൻ പതിഞ്ഞ് നാളെ അതൊരു പ്രശ്നമായാലോ എന്ന് കരുതി സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയായിരുന്നു എന്ന് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മർദ്ദനം ഭേദ്യം ചെയ്യൽ. അല്ല അബ്ജിത്, അപ്പം സി സി ടി വി ഇല്ലാത്തൊരു ഭാഗം ഉണ്ടാവാൻ പാടില്ല പോലീസ് സ്റ്റേഷനിൽ, എക്സെപ്റ്റ് ബാത്റൂം ആൻഡ് വാഷ്റൂം, അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും സി സി ടി വി ക്യാമറ വേണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയുടെ ഉത്തരവാദി തീർച്ചയായിട്ടും അവിടുത്തെ എസ് എച്ച് ഒ ആണ്. അല്ല ആ എസ് എച്ച് ഒവിൻ്റെ ആ ഉത്തരവാദിത്തം വരുമ്പോൾ തീർച്ചയായിട്ടും ജില്ലാ പോലീസ് മേധാവിക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല. പിന്നെ പോലീസാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തൊരു കേസാണിത്. അതായത് കേസുമുണ്ട്, കൗണ്ടർ കേസുമുണ്ട്. അതായത് ഇവരെ മർദ്ദിച്ച കേസുണ്ട്, ഇവർക്കെതിരായിട്ടുള്ള കേസുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേസുള്ളത് ഒരു ജില്ല ഒരു ഡി വൈ എസ് പി ലെവൽ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതിലെ പ്രതികളെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല, ആരൊക്കെയാണ് പ്രതികൾ, അപ്പോൾ അവിടുത്തെ എസ് എച്ച് ഒ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറോ ബാക്കി ആൾക്കാർ ഇൻവോൾവ്മെൻ്റ് ഇല്ലേ. പിന്നെ കൂടാതെ ഈ കേസിൽ ഇപ്പം വിക്ടിം എന്ന് പറയുന്ന ഈ കസ്റ്റഡിയിൽ പരിക്കേറ്റ ആൾ, കസ്റ്റഡിയിൽ പരിക്കേറ്റ ആൾ പറയാണ് ഇന്ന ഇന്ന സാക്ഷികളും കൂടി കണ്ടു എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ പോലീസും തീർച്ചയായിട്ടും അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തണം. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വെറും ഒരു ഐ വാഷിംഗ് റിപ്പോർട്ട്, പോലീസിനെ സഹായിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ തികച്ചും വളരെ ഒരു നിരാശനകമാണ്. കാരണം നിർഭാഗ്യം കൂടിയാണ് ഞാൻ പറയുന്നത്, പോലീസ് സംവിധാനത്തിലെ ജനശ്രദ്ധ ലഭിച്ച ഒരു കേസിൽ അല്ലെങ്കിൽ ഇത്രയേറെ പോലീസ് വിമർശിക്കപ്പെട്ട ഒരു കേസിൽ പോലും ഇതാണ് സമീപനമെങ്കിൽ എന്തായിരിക്കും, ആരായിരിക്കും അവരുടെ ധൈര്യം? അല്ല അതാണ് അബ്ജോ പറയുന്നത്, അബ്ജോ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടും ആളെ മനസ്സിലായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മളെ കേരള പോലീസ് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മൾ ആരെയാണ് സഹായിക്കുന്നത്? കാരണം നമ്മുടെ പോലീസിൻ്റെ മുറയിൽ അതുപോലെ ലൈവായി നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നമ്മുടെ, കാരണം നമ്മുടെ കേരള പോലീസ് ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, കേരള പോലീസ് ബ്രില്യൻ്റ് ആയൊരു പോലീസ് സംവിധാനമാണ് ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. അതിൽ ചില ഉദ്യോഗസ്ഥന്മാർ കാക്കി യൂണിഫോം ധരിച്ചാൽ നിയമം അവർക്ക് കൈവിട്ട് കഴിഞ്ഞ് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ ചില തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ മിഥ്യാധാരണകളാണ് ഇവർ നയിക്കുന്നത്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ അവരെ നടപടിയെടുക്കണം, അവരെ ശിക്ഷിക്കണം. അത് സർക്കിൾ ഇൻസ്പെക്ടർ ആയാലും ശരി അല്ലെങ്കിൽ ഒരു നടപടിയും ഉണ്ടാവില്ല എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണമാണ് നമുക്ക് മുമ്പിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. അവർക്ക് മർദ്ദനമേറ്റതിനെ തുടർന്നുള്ള അന്വേഷണ റിപ്പോർട്ട്. ശ്രീ രാജ്മോഹൻ, ഞാൻ തിരിച്ചെത്താം. റോയ് മാത്യു, ഇതിൽ നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്, ഇത് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു വിഷയമാണ്, രാഷ്ട്രീയമായ ഇടപെടലുണ്ടായ ഒരു വിഷയമാണ്, പോലീസിന് വലിയ വിമർശനം നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ്. ഈ കേസിൽ ഇതാണ് സമീപനമെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന്? എന്ത് പ്രതീക്ഷിക്കാനാണ്? ഇതിൽ കൂടുതൽ ഈ സംഭവം നടന്നിട്ട് 25/8/2022 ഈ വിഘ്നേഷിനെയും വിഘ്നേഷിൻ്റെ ബ്രദറിനെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത്. ഏതാണ്ട് 100 ദിവസം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട് ഇല്ലേ. ഇവർ അതിനുശേഷം ഇവർ മുട്ടാത്ത വാതിലുകളില്ല. ഏതാണ്ട് 45 ദിവസങ്ങൾക്ക് മുമ്പാണ് വിഘ്നേഷ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു പരാതി കൊടുത്തത്. ഈ തുടക്കത്തിൽ നമ്മുടെ ഈ സംഭവം ഉണ്ടായ തുടക്കത്തിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ വിഘ്നേഷ് പറയുന്നൊരു വാചകം ഉണ്ടായി. ഞാനും ആ വിഘ്നേഷിനോടൊപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്തു. എനിക്ക് ഈ സർക്കാരിൽ വിശ്വാസമുണ്ട്, മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട്, കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് വളരെ പ്രതീക്ഷയോടുകൂടി സംസാരിച്ചൊരു
ചെറുപ്പക്കാരനാണ്. കാരണം ഈ സർക്കാരിനെ കുറിച്ചും ഈ പോലീസ് സംവിധാനത്തെ കുറിച്ചും വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സംസാരിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ആണ് ഈ വിഘ്നേഷ്. പക്ഷേ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന് വിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയുമായിട്ടുള്ള ബന്ധം കണ്ടൊക്കെ ഉണ്ടാവാം. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ ചില പിഴവുകളുണ്ട്. ഒരു തരത്തിലും നീതിക്ക് അർഹനല്ല എന്ന് കേരള പോലീസിൻ്റെ ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് പറഞ്ഞിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരന് നീതി കിട്ടാനുള്ള ഒരു വരി പോലും ആ 8-10 പേജുള്ള മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൽ ഒരിടത്ത് പോലും ഞാൻ കാണുന്നില്ല. ഇങ്ങനൊരു സംഭവം നടന്നതിനെ പരിപൂർണമായ രീതിയിൽ വെള്ളപൂശുന്ന അല്ലെങ്കിൽ അതിനെ കുഴിച്ചിടുന്ന അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനൊരു റിപ്പോർട്ട് കൊടുക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും അതേപോലെ തന്നെ ഏറ്റവും അപലപിക്കേണ്ടതുമായ ഒരു കാര്യം. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം തന്നെയാണ് നിങ്ങൾ വായിച്ചു നോക്കിയേ. എന്നാൽ മർദ്ദനം ആരാണ് ഏൽപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിഘ്നേഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ CPO മണികണ്ഠൻ പരാതിക്കാരൻ്റെ നാട്ടുകാരൻ കൂടിയായിരുന്നിട്ടും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വീഴ്ച വരുത്തിയായി കാണുന്നു. പരാതിക്കാരൻ്റെ മൊഴിയിൽ TNA CA SI CPO മണികണ്ഠനും GS SI ലഗേഷ് എന്നിവർ ചേർന്ന് മർദ്ദിച്ചായി പറയുന്നു. എന്നാൽ ഇത് തെളിയിക്കുന്നതിന് ബോൽബലകമായ സാക്ഷി മൊഴികൾ തന്നെ ഒന്നും കണ്ടിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ചെന്നാണ് സാക്ഷിയെ കൊണ്ടിരുന്നത്. ഈ പോലീസുകാരല്ലാതെ വേറെ ആരാണ് അവിടെ ഉള്ളത്? ഇതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു പോലീസ് മേധാവി എഴുതി കൊടുത്തിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരൻ എവിടെ നിന്നാണ് നീതി കിട്ടേണ്ടത്? പോലീസിൽ നിന്ന് കിട്ടേണ്ട നീതി സംവിധാനങ്ങൾ തന്നെ കുഴിച്ചു മൂടിയൊരു സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ നീതി കിട്ടുന്നത്? മുഖ്യമന്ത്രി ഇങ്ങനെ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് സ്ഥിരം പറയുന്ന ചില ഡയലോഗുകളുണ്ടല്ലോ, കർശനമായ നടപടിയെടുക്കും, കുറ്റക്കാരെ വെച്ചു ഉറപ്പിക്കില്ല, പുറത്താക്കും, പിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ്, ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ നടപടി ഉണ്ടായിരിക്കുന്നത്? കേരളത്തിൽ തന്നെ പോലീസിൻ്റെ കണക്കനുസരിച്ച് തന്നെ 85-ലധികം ക്രിമിനൽ കേസുകൾ പ്രതിയായ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പോലീസുകാരുണ്ടെന്ന് പറഞ്ഞു. ആർക്കെതിരെയാണ് എന്ത് നടപടിയാണ് കഴിഞ്ഞ 6-7 വർഷത്തിനിടയിലെടുത്ത്? ഇവിടെ 32 കേസിൽ പ്രതിയായ NG ശ്രീമോഹൻ എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ 2020 പോലീസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പുറത്താക്കി. എന്നിട്ട് അയാളെ 2022 കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ അയാളെ തിരിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. അപ്പം നീതി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കിട്ടാത്ത തരത്തിലേക്ക് ഇല്ലാതാക്കുന്ന ഒരു സംവിധാനം നിൽക്കുകയാണ്. ഇതേ ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള IGയുടെ റിപ്പോർട്ടുണ്ട്, IG പ്രകാശിൻ്റെ റിപ്പോർട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഇവരുടെ ഭാഗത്തു നിന്ന് കുറ്റകരമായ പ്രവൃത്തി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ താഴെ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് IG റിപ്പോർട്ട് കൊടുത്തത്. അതിനകത്ത് ഒറ്റ ഒരു സെൻറ്റൻസ് ഞാൻ മാത്രം ഒന്ന് വായിക്കാം. രാജ്മോഹനൊക്കെ ഇരിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് വൺ വിഘ്നേഷ് ഹാസ് ഫയൽഡ് എ പെറ്റീഷൻ അലേജിങ് ദാറ്റ് കിളികൊല്ലൂർ പോലീസ് ഹാഡ് ബ്രൂട്ടലി ടോർച്ചേർഡ് ഹിം ആൻഡ് ഹിസ് ബ്രദർ അറ്റ് ദ സ്റ്റേഷൻ ആൻഡ് ടേക്ക് നെസസറി ലീഗൽ ആക്ഷൻ. ആൻ എൻക്വയറി ഓൺ ദ അലിഗേഷൻ വാസ് കണ്ടക്ടഡ് ത്രൂ ദ ACP സ്പെഷ്യൽ ബ്രാഞ്ച് and the report revealed that serious dereliction in official duty and occurred on the part of the aforementioned police officers. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് ഉള്ളപ്പോഴാണ് ജില്ലാ പോലീസ് മേധാവി എഴുതിയിരിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് കണ്ടെത്താനോ പിടിക്കാനോ സാക്ഷികളില്ലായിരുന്നോട് കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്താണ്, എവിടെയാണ് ഈ ചെറുപ്പക്കാരന് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടുന്നത്? ജീവിതാവസാനം വരെ കോടതിയിൽ കയറി ഇറങ്ങി നടന്ന നീതി കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? കാരണം ഇത്തരം റിപ്പോർട്ടുകളും ഇത്തരം സാക്ഷിമൊഴികളും ഇത്തരം സാഹചര്യങ്ങളും ഉള്ളപ്പോൾ ഈ ചെറുപ്പക്കാരന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ കഴിഞ്ഞ മാസം, അതായത് 15-10 വിഘ്നേഷ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് എടുത്തതെന്ന് പറയട്ടെ. എന്തെങ്കിലും നടപടിയെടുത്തോ? സസ്പെൻഷൻ, അവരെ സ്ഥലം മാറ്റി എന്നുള്ളത് ഒഴിച്ചാൽ എന്ത് നടപടിയാണ് ഈ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ എടുത്തിരിക്കുന്നത്? ഒരു നടപടിയും കേരള പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. യെസ്, അത് തന്നെ. ഒരു തരത്തിലും ഈ പോലീസുകാരുടെ പേരിൽ ഒരു മണ്ണ് പോലും നുള്ളിയിടാൻ സംസ്ഥാന സർക്കാരോ ആഭ്യന്തര വകുപ്പോ പോലീസ് മേധാവികളോ തയ്യാറല്ല എന്ന് തന്നെയാണ്. അപ്പോൾ വിഘ്നേഷിനെ പോലുള്ള ചെറുപ്പക്കാർ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും നീതി തേടി കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ലാതെ പച്ചയ്ക്കാണ് ഈ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്, ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല. ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാലും ആര് വിചാരിച്ചാലും നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു കാര്യവും നടക്കത്തില്ല എന്ന് വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
ഇല്ലേ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു രണ്ട് ചെറുപ്പക്കാരുടെ കാലും കൈയും തല്ലി ഒടിച്ചിട്ട് പറയുന്ന സാക്ഷികളില്ല എന്ന്. എവിടുന്നാ ഇനി സാക്ഷിയെ കൊണ്ടുവരുന്നത്? ഈ മറ്റേ ഇന്നസെന്റ് നായകനായ ഒരു സിനിമ ഉണ്ടായിരുന്നു, സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന് പറയുന്നത്. ചാത്തുണ്ണി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി പിന്നെ കാണാത്ത രീതിയിൽ അദൃശ്യനായി വന്ന് പോലീസുകാരെയും നാട്ടുകാരെയൊക്കെ ഇടിച്ചിട്ട് പോകുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അതേ അവസ്ഥയല്ലേ ഇത്? അദൃശ്യരായ ആരോ വന്ന് വിഘ്നേഷിനെയും വിഘ്നേഷിൻ്റെ ചേട്ടനെയും വന്ന് ഇടിച്ചിട്ട് പോയി. അപ്പോൾ ഇനി അതുകൊണ്ട് സാക്ഷിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നീതിയില്ല, നിങ്ങൾ കിട്ടിയത് വാങ്ങിച്ച് കൂട്ടത്തിൽ വെച്ചു. അതല്ലേ പോലീസ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്? നിങ്ങൾക്ക് കിട്ടിയത് കിട്ടി, നിങ്ങൾ അനുഭവിച്ചു, അല്ലാതെ വേറെ എന്താ കാര്യം? ഇവിടെ കഴിഞ്ഞ 5 ദിവസത്തിന് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു PG വിദ്യാർത്ഥിനിക്ക് ഒരു രോഗിയുടെ ബന്ധു തൊഴിച്ച് അവരിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ്. എന്ത് നടപടിയാണ് എടുത്ത്? പോലീസ് ആ പ്രതിയെ പിടിക്കുന്നതിന് ഒരു ചെറിയ നീക്കം പോലും നടത്തിയിട്ടില്ല, ഇല്ലേ? ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഓരോ ദിവസവും കേരള പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട എന്ന് പറയുന്ന വീഴ്ചകളെക്കുറിച്ചുള്ള കഥകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എവിടെയാണ് ഈ പോലീസ് സിസ്റ്റത്തിനകത്ത് നീതി ഉണ്ടാകുന്നത്? ആരാണ് നീതി നടപ്പാക്കേണ്ടത്? ആരാണ്? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തരമന്ത്രിയുണ്ട്, DGP ഉണ്ട്, അതിന് താഴെയുള്ള ADGP മാരുണ്ട്, എല്ലാം ഉണ്ട്. ഇവരെല്ലാവരും ഇരിക്കുമ്പോഴാണ് ഈ വിഘ്നേഷിനെ പോലുള്ള, വിഷ്ണുവിനെ പോലുള്ള ചെറുപ്പക്കാർ, ഈ നമ്മൾ പറഞ്ഞ ഈ PG ഡോക്ടറൊക്കെ തൊഴി വാങ്ങിച്ചും തല്ലു വാങ്ങിച്ചും ഒക്കെ ഇവിടെ കിടക്കുന്നത്. ആർക്കാണ് നീതി കിട്ടുന്നത്? ഇവരെന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് നീതിക്ക് വേണ്ടി? ഇനി ഈ കോടതി കയറി എത്ര നാളെടുക്കും ഈ ചെറുപ്പക്കാരനൊക്കെ നീതി കിട്ടാൻ? ഒരു 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 ഉറപ്പും ഇല്ല നീതി കിട്ടുമെന്ന്, ഒരു ഉറപ്പും പറയാൻ ഇവിടുത്തെ സംവിധാനത്തിന് കഴിയുന്നില്ല. ഇനി ആരെങ്കിലും ഇങ്ങനെ ശബ്ദമുയർത്താൻ മുതിരുന്നുണ്ടെങ്കിൽ അങ്ങനെ മുതിരേണ്ട എന്നതിന്റെ കൃത്യമായ സൂചന കൂടിയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ട് പാർട്ടി സംവിധാനത്തിന്റെ പിന്തുണയോടെ പരാതി നൽകിയിട്ട് പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെയും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയുടെയും ഒക്കെ സൂചനകൾ വരുന്നത്. ദിനുവയിൽ എന്ത് ആണ് നമ്മുടെ പോലീസിനെ കുറിച്ച്, നമ്മുടെ പോലീസിനെ ഭരിക്കുന്നവരെ കുറിച്ച് അവരുടെ സമീപനത്തെ കുറിച്ച് പറയാൻ കഴിയുക? ഒന്ന്, ഈ അടുത്ത് മലയാള സിനിമയ്ക്കകത്ത് ഇറങ്ങിയിട്ടുള്ള കുമാരി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്താണ് ചാത്തനേർ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊരു മിത്തിക്കൽ സിനിമയാണ്. രണ്ടാമത് ഞാൻ കാണുന്നത് 9/11/2022 കൊല്ലം സിറ്റി പോലീസ് ചീഫ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഇനി ഒരു ചാത്തനേർ നടക്കാൻ സാധ്യതയുള്ള റിപ്പോർട്ട് നമ്മൾ കാണുന്നത്. നോക്കൂ, രണ്ട് സഹോദരങ്ങളെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച്, അതിൻ്റെ അകത്ത് ഞാൻ വിഘ്നേഷ് മൊഴി കൂടെ വായിക്കുകയായിരുന്നു, ലാത്തി പൊട്ടിയിട്ട് കേബിളിൻ്റെ വടി കൊണ്ട് കൂടിയിട്ടാണ്, കേബിളിൻ്റെ ഇതും കൂടെ എടുത്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഈ മനുഷ്യന്മാരെ അടിച്ചത് ആരാണെന്ന് അറിയുന്നില്ലെങ്കിൽ, അതായത് 10 പേരടങ്ങുന്ന ഒരു സ്റ്റേഷൻ്റെ അകത്ത് ഈ 10 പേരിൽ ആരാണ് കുറ്റം ചെയ്തതെന്ന് അറിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയ മനുഷ്യന്മാർ രാജിവെച്ച് പോട്ടെ. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ കപ്പാസിറ്റി എന്താണ്? 10 പേർക്കിടയിൽ ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് സേനയ്ക്കകത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സോ ഇത് അവരുടെ മെറിറ്റിനെയും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ, ഇപ്പം നേരത്തെ IG സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് ഡെലിക്കേറ്റ് ഓഫീസേഴ്സാണ് ഇവർ എന്ന പരാമർശം ഉണ്ടാവുകയും മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് മറ്റൊരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെടുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തന്ത്രം എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, സമാനമായ ഒരു കേസും ഇതേപോലത്തെ ഒരു ഇടപെടലുമാണ് തെന്മലയിലെ രാജീവിൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിലങ്ങ് വെച്ചുകൊണ്ട് കള്ളക്കേസ് ചാർത്തി പോലീസുകാർ അസഭ്യം പറഞ്ഞും ഉപദ്രവിക്കുകയും ചെയ്ത രാജീവിൻ്റെ കേസിനകത്ത് 25/5/2021 കൊല്ലം DCRC DYSP ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിനകത്ത് കൊല്ലം റൂറൽ SP അടുത്ത് വളരെ കൃത്യമായി കൊണ്ട് അവിടെ നടന്നിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും അസഭ്യം പറഞ്ഞതടക്കം ഓരോ കാര്യങ്ങളും കള്ളക്കേസാണ് എടുത്തത് എന്നതടക്കമുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ വിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ സമാനമായിട്ട് കൊല്ലം റൂറൽ പോലീസ് മേധാവി ഒപ്പിട്ട റിപ്പോർട്ടിനകത്ത് 22/8/2021 മറ്റൊരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പട്ടികാതി കമ്മീഷൻ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ, മറ്റ് റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിച്ചാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഒന്ന്, ഈ ഗ്രേഡിനേക്കാൾ താഴ്ന്ന, അതായത് SIക്കെതിരെ SIയേക്കാൾ ഗ്രേഡിൽ താഴ്ന്ന അതേ സ്റ്റേഷനിലെ വ്യക്തിയെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ അവസാനം കണ്ടെത്തലുകൾക്ക് പുറത്ത് അവരിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അവരിതിൽ പറഞ്ഞിട്ടുള്ളത് 22/8/2021 സമർപ്പിച്ച റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. ഇത് മനുഷ്യാവകാശ കമ്മീഷനോടുള്ള കടുത്ത അനാദരവും സർവോപരി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കർത്തവ്യ ലംഘനവുമായും കമ്മീഷന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കൊല്ലം റൂറൽ പോലീസ് മേധാവി സമർപ്പിച്ച ഒരു റിപ്പോർട്ട് കർത്തവ്യ ലംഘനമാണെന്നും ഗുരുതരമായ കുറ്റമാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഓൾറെഡി കണ്ടെത്തിയിട്ടുള്ള ഒരു സാധനമാണ്.
ഇത് കഴിഞ്ഞ് തൊട്ടടുത്താണ് ഈ കൊല്ലം സിറ്റി പോലീസ് മേധാവിയും സമാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ലംഘനം കൂടിയിട്ടാണ് നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേ പാറ്റേണിലാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, വിശ്വംഭരൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിക്കകത്ത് നമ്മൾ റിട്ട് ഫയൽ ചെയ്ത സമയത്ത് അതിൽ എതിർകക്ഷിയായിട്ട് വന്ന ഇദ്ദേഹം ഹാജരാക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ച റിപ്പോർട്ടിനകത്ത് എൻക്വയറിയിൽ ഇങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എതിർകക്ഷിക്ക് ആവശ്യമായ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഈ റിപ്പോർട്ടും കൊണ്ടാവും കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഈ ഡിലിക്കൻ പോലീസ് ഓഫീസേഴ്സ് ഹൈക്കോടതിയിലെ മറ്റെവിടെയോ അവരുടെ ഭാഗം വാദിക്കാൻ വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ സമയത്ത് അന്വേഷിച്ച റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെ അവർ ചെയ്യുന്നുമുണ്ടായിരിക്കും. മനുഷ്യാവകാശ UDHR എന്ന് പറയുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ Article 8 എന്ന് പറയുന്ന അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു എൻ എഫക്റ്റീവ് റെമഡി എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ പോലീസ് സേനയോ സർക്കാരോ മറന്നു പോകരുത്. പൗരനെ സംബന്ധിച്ച് പൗരന്റെ മൗലിക അവകാശമാണ്. റെമഡി വെറുതെ കിട്ടാന്നുള്ളതല്ല, എഫക്റ്റീവ് ആയിരിക്കേണ്ട റെമഡി എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ഇന്ത്യ കൂടെ ഒപ്പുവെച്ച ഇന്റർനാഷണൽ കൺവെൻ ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റിന്റെ Article 2 ആവർത്തിച്ച് പറയുന്നത് മനുഷ്യാവകാശമാണ്, പ്രധാനപ്പെട്ട പൗരാവകാശമാണ് കൃത്യമായ പരാതി പരിഹാര സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നതാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ റിപ്പോർട്ട് വിഘ്നേഷിന്റെയും സഹോദരന്റെയും മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Article 8 ബേസിക് ആയിട്ടുള്ള ഇൻഫ്രിഞ്ച്മെന്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ആരോട് പറയാനാണ് ദിനു? ദിനുവോ ഞാനോ ആരെങ്കിലും ഒക്കെ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസുകാർ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ അതിന്റെ ഇരുട്ടിൽ അതിലെ CCTV ദൃശ്യങ്ങൾ ഇല്ലാത്ത ഇടത്ത് കൊണ്ടുപോയി തച്ച് നല്ല തല്ലൊക്കെ തല്ലി ഒരു പരുവമാക്കി കഴിഞ്ഞ് അടുത്ത ദിവസം അന്വേഷിച്ചാൽ സാക്ഷികളില്ല എന്ന എത്ര വലിയ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനും എത്ര മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് ശേഷവും എഴുതി തീർക്കാവുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ഈ നാട്ടിലെ നീതിയുടെ വില എന്ന് കൃത്യമായി ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന, ഏറ്റവും ഒടുവിൽ ബോധ്യപ്പെടുത്തിയ സംഭവമാണിത്. ദിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു രേഖയായി, ഇനി ഈ രേഖ വിഘ്നേഷിനെതിരായും സഹോദരനെതിരായും ഉപയോഗിക്കപ്പെടും. അപ്പോഴും നമ്മളിവിടെ ഇരട്ടച്ചങ്കിന്റെ വീരഗാഥകളൊക്കെ പാടിക്കൊണ്ടേ ഇരിക്കും. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാജ്മോഹൻ, എൻ്റെ ഒരു സംശയമാണ്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള, ഇത്രയും സാങ്കേതിക വിദ്യ വികസിക്കാത്ത കാലത്ത് ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ, ഇതുപോലെ ഒരു കസ്റ്റഡി മർദ്ദനത്തിൻ്റെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനവുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിച്ചാൽ, പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുകളുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലൊക്കെ ബോധ്യപ്പെട്ടാൽ, പിന്നീട് എങ്ങനെയാണ് ഈ അന്വേഷണം നടത്തേണ്ടത്? ഈ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഈ സാക്ഷികളില്ലാത്തത് കൊണ്ട് എഴുതി തള്ളുകയാണോ വേണ്ടത്? എന്താണ് അതിൻ്റെ രീതി? അല്ല അബ്ജോദ്, ഇത് പോലീസ് കസ്റ്റഡിയിലെ ഒരു പരാതി, അതായത് പോലീസ് എക്സസ് നമ്മുടെ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഒരാൾക്ക് മർദ്ദനമേറ്റുമെന്ന് അയാൾ പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയ ഒരു ഒഫൻസാണ്. വളരെ, കാരണം പോലീസ് സ്റ്റേഷനകത്ത് വെച്ചിട്ട് പോലീസുകാരൻ മർദ്ദിക്കുക എന്ന് വെച്ചാൽ അത് ഒരു 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 യഥാർത്ഥ പോലീസിന് ചേർന്നൊരു ജോലിയല്ല. ശരി, ചില പോലീസുകാരെ അവരുടെ ആ ഒരു മാനസിക അവസ്ഥ കൊണ്ട് പലരും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള കേസ് റിപ്പോർട്ടായാലും സ്വാഭാവികമായിട്ടും മേലുദ്യോഗസ്ഥന്മാരും ബാക്കി സിസ്റ്റം മുഴുക്കെ വളരെ ആക്റ്റീവായിട്ട്, കാരണം അതൊരു ബ്ലോ ഈ പോലീസിനൊരു ഒരു ബ്ലോട്ടാണ്, അതൊരു കറുപ്പ്, ഒരു പോലീസിനൊരു ഒരു 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 മോശമായ ഒരു സംഭവമാണ് പോലീസ് സ്റ്റേഷനകത്ത് നമ്മളൊരാളെ അടിക്കുക. കാരണം അത് അയാൾ കൂട്ടിലകപ്പെട്ടൊരു കിളിയാണ്, പിന്നെ അയാളെ നമ്മൾ എന്ത് അടിച്ചെന്ത്, കാരണം അയാൾ നിസ്സഹായനാണ് അവിടെ. കാരണം പോലീസ് സ്റ്റേഷനകത്ത് തീർച്ചയായിട്ടും പോലീസും പോലീസ് സംവിധാനവും അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അയാൾ നിസ്സഹായന ഒരാൾ നമ്മളെ മുന്നിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരാളെ അടിക്കുന്നതിന് എനിക്കൊന്ന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ മാനസികമായിട്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. മെൻ്റൽ സ്റ്റെബിലിറ്റി ഇട്ട ആൾക്കാരെ പോലീസിൽ വെക്കാൻ പാടില്ല എന്ന് പോലീസ് കേരള പോലീസ് ആക്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ മാനസിക അവസ്ഥ ഒന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനകത്ത് ഒരാൾ പെട്ടുപോയാൽ ആദ്യം ഒരടി അടിച്ചു കഴിഞ്ഞാൽ തീർന്ന്, അതോടെ തീർന്ന്, കാരണം അയാൾ സറണ്ടർ ചെയ്തിരിക്കുകയാണ് ടോട്ടലായിട്ട്. കാരണം നിങ്ങളുടെ സാമ്രാജ്യത്തിൽ ഒരാൾ വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ എങ്ങനെ ഇങ്ങനെ മർദ്ദിക്കാൻ തോന്നുന്നു, അങ്ങനെ മർദ്ദിച്ചാൽ തന്നെ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ മാനസികമായിട്ട് പരിശോധിക്കണം. അത്തരത്തിലൊരു മെൻ്റൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ മെൻ്റൽ എബറേഷൻ ഒരാൾ മാത്രമേ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുള്ളൂ. അങ്ങനെ ഇത്തരത്തിൽ കേസ് റിപ്പോർട്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് DYSP ലെവൽ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണത്, കാരണം കസ്റ്റോഡിയൽ ആയിട്ടുള്ള ഒരു 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 ആക്ഷനാണ് പോലീസ് നടത്തിയിരിക്കുന്നത്.
ആ അന്വേഷണം തീർച്ചയായിട്ടും ജില്ലാ പോലീസ് മേധാവിയും ബാക്കി മേലുദ്യോഗസ്ഥരൊക്കെ മോണിറ്റർ ചെയ്യണം. കാരണം പോലീസിന് ചീത്തപ്പേർ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം ഈ സിസ്റ്റത്തിൽ പോലീസ് എന്ന സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, ഈ ഏജൻസി ഉണ്ട്, ഈ ഏജൻസിയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പേര്, അതായത് പോലീസിനുണ്ടാവുന്ന ഈ നാട്ടിലുള്ള പോലീസിനുള്ള പേരും പെരുമയും അതിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ കേസ് റിപ്പോർട്ടായിരിക്കുന്നത്. അപ്പോൾ ആ കേസ് ജില്ലാ പോലീസ് മേധാവിയും ബാക്കി ഉദ്യോഗസ്ഥന്മാരും വളരെ കൺഷ്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേസിൽ ഉൾപ്പെട്ടത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും അയാളെ ശിക്ഷിക്കണം. അയാളെ ശിക്ഷിച്ചാൽ മാത്രമേ ഈ പോലീസ് ഫോഴ്സിന്റെ മൊറയിൽ ഉയർത്താൻ പറ്റുള്ളൂ. അത് മറ്റുള്ളവർക്ക് അത് നമ്മൾ മടിച്ചു നിൽക്കരുത്. ആരോട് പറയാനാണ്, മുഖ്യമന്ത്രിയെ നേരിട്ട് സമീപിച്ച ഇത്ര വലിയ വാർത്തയായ ഒരു സംഭവത്തിൽ ഇതാണ് സമീപനമെങ്കിൽ നമ്മളിതൊക്കെ ഇനി ആരോട് പറയാനാണ്? നമ്മളിങ്ങനെ പരസ്പരം പറയുന്നതിനപ്പുറത്ത് കേരളത്തിൽ ഈ വിഘ്നേഷ് ഇനി ഏത് വാതിലിൽ മുട്ടണം? അയാൾക്ക് നീതിയെക്കുറിച്ച് അയാൾ പറഞ്ഞത് ഇപ്പോഴും അയാൾക്ക് നാട്ടിലെ സംവിധാനത്തിൽ പ്രതീക്ഷയുണ്ടെന്നൊക്കെ വിഘ്നേഷ് പറയുമ്പോഴും വിഘ്നേഷും വിഘ്നേഷിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ വിഘ്നേഷിൻ്റെ കഥ അറിയുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുമൊക്കെ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് എന്ത് കരുതണം? എന്തായാലും മുഖ്യമന്ത്രിക്ക് അപ്പുറം ഇക്കാര്യത്തിലൊന്നും ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ മുട്ടാവുന്ന വാതിലുകൾ ഇല്ലല്ലോ നമുക്ക്. ഇല്ല അബ്ജോദ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഘ്നേഷിനെ പോലത്തെ ആൾക്കാരെ ഇവിടെ വെച്ച് നിർത്തരുത്. ഇതൊരു ഒരു ഫ്ലൈറ്റാണ്, റിലൻലെസ് ഫ്ലൈറ്റാണ്. നമ്മളെ സിസ്റ്റം, അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ വീക്കാക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥന്മാർ ഭൂരിപക്ഷം ഒരിക്കലും അല്ല, ഞാൻ അടിവരിട്ട് പറയുന്നത് ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്യണം. ഈ പൊതുസമൂഹവും, ആരാണ് ഇപ്പോൾ വിഘ്നേഷ് ആണെങ്കിൽ വിഘ്നേഷ്, അയാളുടെ കുടുംബം, ബാക്കി ഈ പത്രം മാധ്യമങ്ങൾ എല്ലാവരും. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം സിസ്റ്റം സർവൈവ് ചെയ്യണം. എനിക്കും നിങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ഇനി അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾക്കും ജീവിക്കേണ്ട ഒരു സംവിധാനമാണ് കേരള പോയി കേരളത്തിൽ. ആവർത്തിച്ച ഇടപെടലുകൾ നടത്തിയിട്ടും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വരെ ഇതാണെങ്കിൽ ഏത് തരം പോരാട്ടമാണ് ഇനി നടത്തേണ്ടത്? ഇത് നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവുന്നില്ല. സംരക്ഷിക്കാനുള്ള നടപടികളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുമുണ്ട്. അല്ല അബ്ജോദ്, അങ്ങനെയല്ല. നമ്മളൊരു ജില്ലാ പോലീസ് മേധാവിയുടെ തെറ്റായ റിപ്പോർട്ട് ചെയ്യും. ഇപ്പം എനിക്ക് തോന്നുന്നത് അവരുടെ കീഴ് ഉദ്യോഗസ്ഥന്മാരെ കൊടുത്ത റിപ്പോർട്ട് അവർ അവിടെ ഒപ്പിട്ട് അയച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഒരു IPS ലെവൽ ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ മൈൻഡ് പ്രോപ്പറായി അപ്ലൈ ചെയ്യും ഇങ്ങനെ റിപ്പോർട്ടൊക്കെ പോകുമ്പോൾ. അവരെന്തോ തിരക്കിലോ എന്തോ, എനിക്ക് ഞാനിപ്പോൾ നിർഭാഗ്യമെന്ന് പറയുന്നത്. കാരണം അങ്ങനെ റിപ്പോർട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഇനി ആ റിപ്പോർട്ട് ഇപ്പം നിങ്ങളെല്ലാം കണ്ട, നമ്മളെല്ലാം പൊതുസംഭവം കണ്ട അവസ്ഥയ്ക്ക് ആ റിപ്പോർട്ട് അയച്ചത് തീരും തെറ്റായ ഒരു പോലീസിംഗ് ആണ്, ഒരു ഒരു തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. സംവിധാനം നേടിയ പ്രഥമ ദൃഷ്ടിയാ തന്നെ കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തിയ ഒരു സംഭവത്തിലെ റിപ്പോർട്ട് വെറുതെ ഒപ്പിട്ടയച്ച ഒരു മേലുദ്യോഗസ്ഥ, ഒരു IPSകാരൻ അല്ലെങ്കിൽ IPSകാരി ക്ഷമ അർഹിക്കുന്നുണ്ടോ ശ്രീരാജ്മോഹൻ? ഇല്ല, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരത് ഒന്ന് റീതിങ്ക് ചെയ്യണം. കാരണം ഒരു നമുക്കൊക്കെ തെറ്റ് പറ്റാം. അങ്ങനെ തെറ്റ് തിരുത്താനും വേണ്ടി ഇനിയും ഒരു, കാരണം ഇതൊരു ഹൈറാർക്കി ബേസ്ഡ് ആണ്, ഇത് ഹൈറാർക്കി ബേസ്ഡ് ഓർഗനൈസേഷനാണ് പോലീസ്. തീർച്ചയായും ഒരു ഉദ്യോഗസ്ഥക്ക് തെറ്റ് പറ്റിയാൽ അതിൻ്റെ മുകളിലെ ഉദ്യോഗസ്ഥർക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. റെക്ടിഫിക്കേഷനുള്ള ഒരു സംവിധാനമാണ് കേരള പോലീസ് സംവിധാനം. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, വിഘ്നേഷിനോട് പറയുന്നത്, ഒരിക്കലും ഇതുകൊണ്ട് നമ്മൾ ഇവിടെ മാത്രം കൊണ്ട് തീരില്ല സംഭവം. ഇനിയും ഫൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. എന്നാലും മാത്രമേ നമ്മുടെ ഈ പോലീസിൻ്റെ സംവിധാനം, ഈ സംവിധാനം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിന് നമ്മളെല്ലാവരും സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ സാധ്യത കുറവാണ്. നമ്മളൊക്കെ പുറത്തുനിന്ന് പോരാടി നന്നാക്കാനേ വഴിയൂ. നമുക്ക് ആവുന്നിടത്തോളം അത്രയും നന്നാവും നമ്മുടെ പോലീസ്. എനിക്ക് തോന്നുന്നില്ല, അത് അല്ല നമ്മളെ ഒരു അങ്ങനെ നമ്മൾ പോലീസിനെ എഴുതിത്തള്ളാനൊന്നും ആയിട്ടില്ല. കാരണം ഇവിടുത്തെ സംവിധാനം വളരെ, നമ്മളെ പോലീസ് സംവിധാനം വളരെ വളരെ എന്താ പറയേണ്ടത്, അത് നമ്മൾ കുറേ കൂടി ചില ഉദ്യോഗസ്ഥന്മാരുടെ ചില ക്രയവിക്രയങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സംവിധാനം ഇവിടെ ഇൻടാക്ട് ആണ്. പക്ഷേ അതിൽ ചില വീഴ്ചകൾ വരുന്നുണ്ട്. അത് നമ്മൾ ഹൈറാർക്കിയുടെ ഡിഫറൻസാണ്, ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഹൈറാർക്കി പറ്റുന്ന വീഴ്ചകളാണ്. മേലുദ്യോഗസ്ഥന്മാർ അത് കുറച്ചുകൂടി അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പോലീസിനെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. വിശ്വാസമുള്ള ഒരു പോലീസ് സംവിധാനം ഉണ്ടാകും മാത്രമേ നമ്മളെ സംസ്ഥാനത്തിന്, നമ്മളെ നാടിന് അത് മെച്ചം ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
രാജ്മോഹൻ സൂചിപ്പിച്ചതുപോലെ ചില പോലീസുകാർ മാത്രമാണ് പ്രശ്നക്കാരെന്ന് പലപ്പോഴും നമുക്ക് തോന്നും, നമ്മൾ അങ്ങനെ പറയുകയും ചെയ്യും. നല്ല പോലീസുകാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് ശേഷം ഈ ചില പോലീസുകാരെ സംരക്ഷിക്കാൻ ആ സംവിധാനം ഒന്നാകെ ശ്രമിക്കുമ്പോൾ, ആ സംവിധാനത്തെ തിരുത്താൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് സമീപനം സ്വീകരിക്കുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന് ആരും മറക്കരുത്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമ്മളീ പുട്ടിന് തേങ്ങാപ്പീര എന്നൊക്കെ പറയാറില്ലേ, എന്ന് പറഞ്ഞതുപോലെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ഒരു പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പറയാടോ, അങ്ങനെ എന്തെങ്കിലും വരും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വക ഒരു പ്രസ്താവന ഉണ്ടാകും. നമ്മളിപ്പോൾ ഇന്ന് തുടക്കത്തിൽ ഒന്ന് കേട്ടു, അങ്ങനെ പലതുണ്ട്. ഒരു പ്രസ്താവന കൂടി നമുക്ക് കേൾക്കാം. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് വീണ്ടും വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരും എന്നുള്ളത് കൊണ്ട് പ്ലേ ചെയ്യുന്നതാണ്. പോലീസ് സേനയുടെ പൊതു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ നില സ്വീകരിക്കുന്നയാള് പോലീസ് സേനയുടെ ഭാഗമായി നിൽക്കേണ്ടതുണ്ടോ എന്നത് ഗൗരവമായ വിഷയമാണ്. ആരുടെയും കഞ്ഞികുടി മുട്ടിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമല്ല. പക്ഷേ തെറ്റിനെ അംഗീകരിച്ച് പോകാൻ കഴിയില്ല. തെറ്റ് പോലീസ് സേനയുടെ ഭാഗത്താകുമ്പോൾ, പോലീസ് സേനയ്ക്ക് ചേരാത്ത രീതിയിലുള്ള തെറ്റ് പോലീസുകാരൻ്റെയോ പോലീസുകാരിയുടെയോ ഭാഗത്തുണ്ടായാൽ അതിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നടപടിക്രമങ്ങളൊക്കെ വേണ്ടി വരും. നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ച് ഈ കാര്യത്തിലെ മുൻതൂക്കം നൽകേണ്ടത് ആ ആള് പോലീസ് സേനയ്ക്ക് ചേരാത്തയാളാണ് എന്നതിനായിരിക്കണം. ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസ് സേനയാകെ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. തെറ്റ് ചെയ്യുന്ന ഒരാളെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവർ സേനക്കകത്ത് തുടരുക എന്നത് അത് പോലീസിൻ്റെ യശസ്സിനെയാണ് പ്രതികൂലമായി ബാധിക്കുക. ദിനു ദിനവും കേട്ടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. നമ്മുടെ ലൈബ്രറി പരിശോധിച്ചാൽ ഇങ്ങനെ കുറഞ്ഞതൊരു 10-12 പ്രസ്താവനകളെങ്കിലും കണ്ടെത്താൻ കഴിയും. തെറ്റ് ചെയ്യുന്ന ആളുകൾ പോലീസ് സേനയിൽ ഉണ്ടാവില്ലെന്നൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ വിഘ്നേഷിൻ്റെ സംഭവത്തിൽ മാത്രമല്ല, നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭവങ്ങളുണ്ട്. ഒടുവിൽ ഈ ശ്രീജിത്തിൻ്റെ വരാപ്പുഴയിലെ മരണത്തിനൊക്കെ ശേഷം ആ പോലീസുകാരനെയൊക്കെ കോഴിക്കോട് കമ്മീഷണറാക്കി അവരോധിച്ചതിന് ശേഷമാണ് വിട്ടത്. ഒരു രാഷ്ട്രീയ നേതാവിന് ഈ അദ്ദേഹത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി ഇത്തരം പ്രസ്താവനകൾക്ക് ശേഷം വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ, പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവരാരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് ഉത്തമ ബോധ്യം നാടിനുണ്ടാകുമ്പോൾ, ഈ ഇത്തരം നേതാക്കളുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ ഈ പ്രസ്താവനയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ബാക്കിയുള്ളത്? ഈ കേസിൽ തന്നെ വിഘ്നേഷ് ഒക്കെ നേരിട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ച ആളാണ്. പോലീസ് കേസിനകത്തും സമാനമായിട്ട് നമുക്കറിയാം, മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുടുംബമൊക്കെ തന്നെ. ഇത്തരം അവസരങ്ങളിൽ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഒന്നെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞൊരു നയമുണ്ടല്ലോ ഇപ്പോൾ, ആരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംരക്ഷിക്കാൻ ശ്രമിക്കരുതെന്ന്. ഇതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് ആരോ ഈ പറയുന്ന തൻ്റെ കീഴുദ്യോഗസ്ഥൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാതെ ഇങ്ങനെ ഒപ്പിട്ട് വിട്ട ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇനി സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്നതിൽ നിന്ന് ആയിരിക്കും മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നാം വീണ്ടും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഓരോ ഫയലും ഓരോ മനുഷ്യൻ്റെ ജീവനാണെന്ന് ആവർത്തിച്ച് വളരെ വൈകാരികമായി പറഞ്ഞ മുഖ്യമന്ത്രി തീർച്ചയായും ആലോചിക്കണം. ഇവിടെ കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, മുറിവേറ്റ രണ്ട് ചെറുപ്പക്കാരാണ്, സംരക്ഷിക്കപ്പെടേണ്ട ഇടത്തിൽ നിന്ന് മുറിവേറ്റ രണ്ട് ചെറുപ്പക്കാരാണ് നീതിക്ക് വേണ്ടി നിന്നത്. ആ മനുഷ്യരുടെ ഫയലിലാണ് ആരാണ് ആക്രമിച്ചത് എന്ന് അറിയാത്ത രീതിയിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഓഫീസർ എഴുതി വെച്ചിട്ടുള്ളത്. അത്തരം ഒരു അവസ്ഥയിൽ ഇത്തരം റിപ്പോർട്ടുകൾ അംഗീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ, മേലുദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി നമുക്കറിയാവുന്ന പോലെ തന്നെ അയ്യപ്പൻ്റെ ഒരു കവിത ഉണ്ട്, ബുദ്ധനും ആട്ടിൻകുട്ടിയും. അതിൻ്റെ അകത്ത് കല്ലേറ് കൊണ്ടിട്ട് കണ്ണുപോയ ആട്ടിൻകുട്ടി ബുദ്ധനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധ നിൻ്റെ ആൾത്തറ ഒട്ടുമേ കാണാൻ വയ്യ, കല്ലേറ് കൊണ്ടിട്ട് എൻ്റെ കണ്ണുപോയി എന്നുള്ളത്. ആ സമയത്താണ് പുൽക്കൊടി താഴ്വരയിൽ നിന്ന് പറയുന്നത് ഈ എറിഞ്ഞത് സിദ്ധാർത്ഥൻ എന്നൊരു പയ്യനാണെന്ന്. ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആഭ്യന്തര വകുപ്പിൻ്റെ അകത്ത് നമ്മൾ പരാതി പറയാൻ പോകുന്ന അവസ്ഥ സമാനമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. നോക്കൂ, കല്ലെറിഞ്ഞ മനുഷ്യർക്കെതിരെ യൂണിഫോമിലുള്ള മനുഷ്യർക്ക് എടുത്ത് തന്നെയാണ് പരാതി പറയാൻ വേണ്ടി പോകുന്നത്. അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് റിപ്പോർട്ടുകൾക്കകത്ത് വരുന്നത്. ഇത്തരം അവസ്ഥകളിൽ
സ്വതന്ത്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസും ഓഫീസേഴ്സും ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് നാം പോകുന്നത്. ഇത് കമ്മീഷനുകളാവട്ടെ, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ആവട്ടെ, ഇൻഡിപെൻഡൻറ്റ് ഓഫീസേഴ്സിൻ്റെ അനിവാര്യതയെ കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയാറ് വയ്യ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കേരള പോലീസ് ആക്ടും മദ്രാസ് പോലീസ് ആക്ടും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വളരെ കൃത്യമായി സുപ്രീം കോടതി ഈയിടെ രവി നമ്പൂതിരി എസ് എന്ന് പറയുന്ന വേഴ്സസ് കെ ബൈജു എന്ന കേസിൻ്റെ അകത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരം ആക്റ്റുകളൊക്കെ തന്നെ പോലീസ് ഫോഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് കൂടിയിട്ടാണെന്നാണ് പറയുന്നത്. കൊളോണിയൽ ചിന്താഗതിയുടെ ഭാഗമായിട്ട് നാം തുടർന്നു പോകുന്ന ചില പോലീസ് നയങ്ങൾ കേരളത്തിൻ്റെ പോലീസ് ആക്ടിനകത്തും പ്രകടമാണെന്ന് കോടതി ആവർത്തി സാങ്കേതിക തകരാറുണ്ട് എന്ന് തോന്നുന്നു. ദിനുവിലേക്ക് ഞാൻ തിരിച്ചെത്താം. റോയ് മാത്യു, നമ്മൾ തിരികെ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രസ്താവനയുമായാണ് നമ്മൾ തുടങ്ങിയത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്തരം പല പ്രസ്താവനകൾ കണ്ടെത്താം. ഇനിയും നമ്മളിത് നന്നാവണം അല്ലെങ്കിൽ നന്നാകും എന്ന ശുഭപ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും ഇടമുണ്ടോ? അല്ല അബ്ജോദയ, ഈ കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം, ആഭ്യന്തര ഉപമന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം ഈ സമാനമായ രീതിയിൽ എത്രയെത്ര പോലീസിനെ പ്രതിസ്ഥാനത്ത് വരുന്ന എത്രയെത്ര സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി. അദ്ദേഹം എന്ത് നടപടിയാണ് എടുത്തത്? അദ്ദേഹത്തിൻ്റെ ആത്മാ, നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുകയല്ലേ? ഇത് എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ദയനീയമായ കഷ്ടമായ കാര്യമാണ്. അദ്ദേഹം ഇതൊക്കെ അറിയുന്നുണ്ടോ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഈ ജില്ലാ പോലീസ് മേധാവിയായ വ്യക്തിയെ എങ്ങനെയാണ് ആ സ്ഥാനത്ത് തുടരാൻ എങ്ങനെയാണ് ഈ സർക്കാർ അനുവദിക്കുന്നത്? ഇത്തരത്തിൽ ഇത്ര ദയാരഹിതമായി ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അവർക്ക് കൈകഴുകി മാറി നിൽക്കാൻ പറ്റുമോ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സൂപ്പർവൈസറി പവേഴ്സ് ഉള്ള ഒരു ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതുന്നത്? ഇത് മുഖ്യമന്ത്രി അറിയാതിരിക്കുകയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് പോലീസ് മേധാവികൾ അറിയാതിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ പോലീസിന് കാര്യമായ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഈ വിഘ്നേഷ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്കകത്ത് ഏറ്റവും സങ്കടകരമായ ഒരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം പൂർണ്ണമായി നശിപ്പിച്ചു. എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഉറപ്പിച്ച വീട്ടുകാർ ഇത് കണ്ടും കേട്ടും പിന്മാറി. എല്ലാ സ്വപ്നങ്ങളും തകർത്തു. എൻ്റെ സർക്കാർ ജോലി എന്ന മോഹം നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഈ ചെറുപ്പക്കാരന് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും? ഈ സംവിധാനങ്ങൾക്ക്, ഈ പോലീസ് മേധാവിക്കോ അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്കോ ഈ ചെറുപ്പക്കാരന് നീതി ഉറപ്പാക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഈ കടലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഈ ചെറുപ്പക്കാരനെ ഒരു കോടതിയിൽ നിന്ന് മറ്റൊരു കോടതിയിലേക്ക് ഓടിക്കാനല്ലാതെ ഇയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് ഈ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ അപേക്ഷ അവിടെ കെട്ടി റിപ്പോർട്ട്, എൻക്വയർ ആൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്ന സ്ഥിരം നടപടിക്രമങ്ങളല്ലാതെ എന്താണ് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന എന്തെങ്കിലും നടപടിയുണ്ടോ? ഈ ജില്ലാ പോലീസ് മേധാവിയുടെ ഇത്ര ഗുരുതരമായ പിഴവിനെതിരെ എന്ത് നടപടി, എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? അങ്ങനെ ഒരു പ്രതീക്ഷയെ വേണ്ട. കാരണം ഞാനതാണ് പറഞ്ഞത്, ഞാൻ ഇന്നത്തെ പത്രങ്ങളിലൊക്കെയുള്ള ഒരു പ്രധാന വാർത്തയാണ് ഈ തൊഴി കൊണ്ട് ഇവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ന്യൂറോ വിദ്യാർത്ഥി ഈ കഴിഞ്ഞ ദിവസം അവരുടെ സഹപ്രവർത്തകരോട് പറഞ്ഞ വാർത്ത പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത്, ഞാൻ ഈ ഡോക്ടർ പണി ഉപേക്ഷിക്കുന്നു, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മനസ്സ് മടുപ്പിക്കുന്ന ഓരോരോ സംഭവ വികാസങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്ത്. ഇന്ന് വരെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ നിമിഷം വരെ ആ പ്രതിയെ പിടിക്കാൻ കേരള പോലീസ് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഒരു നടപടിയും എടുത്തിട്ടില്ല. സമാനമായ ഒരു സംഭവമാണ് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട്ടിൽ രണ്ട് മാസം മുമ്പ് സംഭവിച്ച് CPM പ്രവർത്തകൻ്റെ ആത്മഹത്യ. അയാളെ ഉപദ്രവിച്ച CPM നേതാക്കളുടെ പേരെഴുതി വെച്ചിട്ട് ബാബു എന്ന മധ്യവയസ്കൻ തൂങ്ങി മരിച്ചു. അയാളുടെ വീട്ടുകാർ കൊടുത്ത പരാതി ഒന്ന് സ്വീകരിക്കാനോ അതിന്മേലൊരു അന്വേഷണം നടത്താനോ ഈ നിമിഷം വരെ പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ ഇവിടെ എവിടെയാണ് രാജ്മോഹനെ പോലെ വളരെ അപ്രൈറ്റായുള്ള ഓഫീസേഴ്സ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടാണ് പറയുന്നത് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കണം? എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഈ കണ്ട ഈ ഉദാഹരണങ്ങളൊന്നും തന്നെ എന്നെ ഈ പോലീസിനെ വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിഘ്നേഷ് പോലെ 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുകയാണ് എൻ്റെ സ്വപ്നങ്ങൾ നശിപ്പിച്ചു, കേരള പോലീസിന് ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അയാൾക്ക് ഇനി ഒരു ജോലി കിട്ടുമോ? അയാളെ ജോലി കിട്ടാത്ത രീതിയിൽ പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് 4 കേസെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ കേസ് എന്ന് തീർന്നിട്ടായിരിക്കാം ഈ ചെറുപ്പക്കാരന് ഒരു സർക്കാർ സർവീസിൽ ഒരു ജോലി കിട്ടുന്നത്.
അവൻ്റെ ഈ മനുഷ്യായുസ്സിൽ 35 വയസ്സ് വരെ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഈ കേസ് അതുവരെ തന്നെ നീണ്ടുപോകും. ആരിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഈ ജില്ലാ പോലീസ് മേധാവി ഏറ്റെടുക്കുമോ? DGP ഏറ്റെടുക്കുമോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഏറ്റെടുക്കുമോ? ഇല്ലല്ലോ. ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഏത് നീതി, ഏത് സമൂഹത്തെയാണ് പോയി സമീപിക്കേണ്ടത്? ആര് നീതി കൊടുക്കും? കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഹൈക്കോടതിയിൽ 20 വർഷത്തിലധികം നീണ്ടു കിടക്കുന്ന കേസുകളെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തു വന്നത്. ഇല്ലേ, ഈ കോടതികളായ കോടതികളിലെല്ലാം ഈ കേസ് നടക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ആര് നീതി കൊടുക്കും? ഈ സംവിധാനത്തോട് ഒറ്റയ്ക്ക് നിന്ന് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിലെ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഈ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യുന്നത്? ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. ഇത് നടപ്പിലാക്കേണ്ട സംവിധാനം ചവിട്ടിക്കൂട്ടിയ സ്വപ്നങ്ങൾക്ക് മുകളിൽ പടുത്തുയർത്തുകയാണ്. പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ പരത്തി, പലതരം ഇമേജുകൾ പലരുടെയും പ്രതിച്ഛായ. പക്ഷേ ഇങ്ങനെ ചവിട്ടിക്കൂട്ടപ്പെടുന്ന സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാർ ഈ നാടിനെക്കുറിച്ച് കരുതുന്നത് ഈ നാട് വിട്ട് എത്രയും വേഗം എങ്ങോട്ടേക്കെങ്കിലും, നേരത്തെ ആ PG ഡോക്ടർ പറഞ്ഞതുപോലെ എങ്ങോട്ടേക്കെങ്കിലും പോയാൽ മതിയെന്ന് കരുതുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മുമ്പൊക്കെ ഈ DYFI അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ, ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും ആ ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ പോലീസിൻ്റെ താടനത്തിൽ നിന്ന് ചെറിയ ഇളവുകളൊക്കെ ലഭിക്കുമായിരുന്നു. ഇപ്പോഴതും കിട്ടുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല കേസുകളും. വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വിഘ്നേഷിലേക്ക് ഒരിക്കൽ കൂടി. വിഘ്നേഷ്, ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ പോലും ഇത്ര പ്രത്യക്ഷത്തിൽ തന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കപ്പെട്ടു എന്നല്ല, ആക്രമിക്കപ്പെട്ടു എന്ന് ബോധ്യമുണ്ടായാലും ആ പോലീസുകാർക്ക് സംരക്ഷണ കവചം ഒരുങ്ങുമ്പോൾ ഇനി സ്വപ്നങ്ങൾ ബാക്കിയില്ല എന്നൊക്കെ വിഘ്നേഷ് പറയുമ്പോൾ പോലും ഇനി എത്ര കാലം ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരുമെന്നൊക്കെ കരുതുന്നുണ്ടോ? നടന്നാലും നീതി ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ഉണ്ടോ വിഘ്നേഷിന്? സാറ്, ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് നമ്മൾ ചിന്തിച്ചതല്ല. കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലിയും ചേട്ടൻ്റെ കല്യാണവും അതെല്ലാമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് ഒരു കുടുംബമായിരുന്നു. അപ്പം അതെല്ലാം പെട്ടെന്ന് തകർന്നു, ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു. ഇപ്പം ചേട്ടൻ്റെ കല്യാണം മുടങ്ങി, എൻ്റെ ജോലി സാധ്യത കഷ്ടപ്പെട്ടു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, പബ്ലിക് ലൈബ്രറി പോയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പ്രതീം മുഖത്തിലാന്ന് പറഞ്ഞൊരു സാറുണ്ട്, ആ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അതെല്ലാം നഷ്ടപ്പെട്ട്. അപ്പം ഇതിന് ഇരയായ ആൾ ഞാനാണ്. അപ്പം എനിക്ക് ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ആരൊക്കെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും എന്തൊക്കെ പറ്റിയാലും അറ്റം വരെ ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പെട്ടുപോയി, അതുകൊണ്ട് ഫൈറ്റ് ചെയ്യും. ഇതിൻ്റെ അറ്റം നീതി കിട്ടുന്നിടം വരെ പോകും. എന്നെ അടിച്ച്, ഈ അനീഷ് എന്ന് പറയുന്ന ആൾ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ, വിനോദം എന്ന് പറയുന്ന ആൾ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ, അതിനു മുമ്പ് എന്നെ കൊന്നു കളഞ്ഞാൽ പ്രശ്നമുണ്ട്, ജീവൻ ഉണ്ടെങ്കിൽ തിരിച്ച് നിയമപരമായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുന്നിടം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അതിന് ഏതറ്റം വരെ പോയാലും, അതിന് ഇപ്പോൾ മീഡിയ എത്ര കാലം കൂടുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും ഫൈറ്റ് ചെയ്യും. വിഘ്നേഷും ഒരുപാട് DYFI ഒക്കെ പ്രകടനങ്ങളിലും സമരങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം, എനിക്ക് കൃത്യമായി അറിയില്ല. ഈ പോലീസ് ഭീകരതയ്ക്കെതിരെയും പോലീസ് മർദ്ദനത്തിനെതിരെയും ഒക്കെ അതിൻ്റെയൊക്കെ നേതാക്കൾ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് വിഘ്നേഷിനും സഹോദരനുമൊക്കെ മർദ്ദനമേറ്റത്. അവരാദ്യഘട്ടത്തിലൊക്കെ പിന്തുണ അറിയിച്ചിട്ടുണ്ടാകും. ഇപ്പോഴവരുടെ ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് ശേഷമുള്ള അവരുടെ സമീപനം എന്താണ്? അവരൊക്കെ വിഘ്നേഷിനെ ബന്ധപ്പെടുന്നുണ്ടോ? അതെ, ബന്ധപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ കൂടി ഞാൻ ഫോൺ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യഘട്ടത്തിൽ 3 പോലീസുകാരെ സ്ഥലം മാറ്റിയപ്പോൾ ACP അസിസ്റ്റന്റ് കമ്മീഷണർ സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ്. നമ്മൾ ഇത് പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വിശദമായൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, നമ്മൾ FIR കോഷ് ചെയ്യണമെന്ന് പറഞ്ഞ് 482 പ്രകാരം കോഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിന് സർക്കാരിൻ്റെ ഭാഗം, പോലീസിൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് December 6 ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിട്ടുണ്ട്. അപ്പം അതെങ്ങനെ ഇരിക്കുന്നു എന്ന് കൂടി നോക്കണം. അതിനകത്ത് സത്യസന്ധമായ ഒരു റിപ്പോർട്ട് വരും എന്നൊരു പ്രതീക്ഷയാണ് അവരെനിക്ക് നിലവിൽ തന്നിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ്. എന്തായാലും ഇനി അതിലും കള്ളത്തരം ഒരു എഴുതുന്നു നമുക്കറിയത്തില്ല. കാരണം പോലീസാണ്, പോലീസിനെതിരെയുള്ള കേസ്. ഒരിക്കലും പോലീസ് അന്വേഷിച്ചാൽ സത്യം വെളിയിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി കോടതിയിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിയിൽ അന്വേഷിക്കണം, CBI പ്രളയങ്ങളിൽ അങ്ങനെ ഒരു ഇത് കൊടുക്കണം. ശരി വിഘ്നേഷ്, വിഘ്നേഷിന് ഇപ്പോഴും ശുഭപ്രതീക്ഷയുണ്ട്. അപ്പോഴും വിഘ്നേഷ് പറഞ്ഞ ഇടത്താണ് അതിലെ റോയി മാത്യു കൈ ഉയർത്തുന്നുണ്ടെന്ന് എന്തോ പറയാനുണ്ട്. സമയം കുറവാണ്, വേഗം പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം പറയാം, ഈ വിഘ്നേഷിന്റെ ശുഭാപ്തി വിശ്വാസമൊക്കെ നല്ലത് തന്നെ. 7 വയസ്സുകാരിയായ ആറ്റിങ്ങലയിൽ പെൺകുട്ടിക്ക് സിംഗിൾ ബെഞ്ച് 1.5 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് വിധിച്ചപ്പം അതിനെതിരെ അപ്പീൽ പോയ സർക്കാരാണ് ഇപ്പോഴത്തെ, അതായത് ആ പോലീസുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടി. അനീഷിനെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്കകത്ത് വെച്ച് ഒരു വാചകം പറയുന്നുണ്ടല്ലോ, നിന്റെ ജീവിതം ഞാൻ തൊലച്ചു തരുമെടാ എന്ന് അനീഷ് പറഞ്ഞു എന്ന് പറയുന്നു.
അതാ ആ വിഘ്നേഷിൻ്റെ ജീവിതം തുലയ്ക്കുകയും അനീഷിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് ഓർക്കണം. അത് മറന്നു പോകരുത്. ശരി, ശ്രീ റോയ് മാത്യു സൂചിപ്പിച്ചതുപോലെ വിഘ്നേഷുമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ പോലീസുകാർ വിഘ്നേഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ പോലീസാണ് പോലീസിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. ദിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രമായ സംവിധാനമില്ല. പോലീസ് പോലീസിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. വീണ്ടും വീണ്ടും വിഘ്നേഷുമാർ പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദിക്കപ്പെടും, ചവിട്ടിക്കൂട്ടപ്പെടും. അവരെയൊന്നും നിയന്ത്രിക്കാൻ, ഈ പോലീസിനെ നിയന്ത്രിക്കാൻ കൃത്യമായ രാഷ്ട്രീയ നിയന്ത്രണം ഉണ്ടെങ്കിൽ കഴിയും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. പക്ഷേ ആ രാഷ്ട്രീയ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ അതിന് മുതിരില്ല എന്ന് മാത്രമല്ല, ഈ പോലീസുകാർക്ക് സംരക്ഷണം ഒരുക്കാനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് ആവർത്തിച്ച് നമുക്ക് മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ശുഭപ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും പ്രതീക്ഷകൾക്കപ്പുറത്തെ പ്രതീക്ഷയുമായി നമുക്ക് ന്യൂസ് അവർ അവസാനിപ്പിക്കാൻ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. 99 രജനി ജെ.